സോ ഹലോ ഗായ്സ്, നാലഞ്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സാംസങ് ഗാലക്സി M21 റിഗാർഡിംഗ് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചധികം കമൻറ്റ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒക്കെ ഉത്തരം ഈ വീഡിയോയിൽ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഗോപിനാഥ് കണ്ണൻ ചോദിക്കുന്നത് ബ്രോ ആപ്പ് ലോക്ക് ഉണ്ടോ ഇതിൽ? ഇതിൽ ഡീഫോൾട്ടായിട്ട് ആപ്പ് ലോക്ക് ഒന്നും വരുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഗാലക്സി സ്റ്റോറിൽ പോയിട്ട് S-Secure പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത്, സാംസങ്ങിൻ്റെ സ്വന്തം ആപ്പാണ്. പിന്നെ ലോക്ക് ആൻഡ് മാസ്ക് ആപ്സ് ഓൺ ആക്കുക, ഇവിടെ ഓൺ ആക്കുക, ലോക്ക് ആൻഡ് മാസ്ക് ആപ്സ് ഓൺ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് പിന്ന് പാസ്വേഡ് പാറ്റേൺ ഏതാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ പിന്നാണ് തൽക്കാലം സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു പിന്നിടാണ്, 4 ഡിജിറ്റ്, അറ്റ്ലീസ്റ്റ് 4 ഡിജിറ്റ്സ് വേണം. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. ഒന്നുകൂടി നമ്മുടെ പാസ്വേഡ് ഇടുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ കാണിക്കും, ലോക്ക് ആൻഡ് മാസ്ക് ആപ്സ്. അപ്പോൾ ആപ്പ് ലോക്ക് ടൈപ്പ് പിന്ന്, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഓൺ ആക്കുക. അത്രയും വേണ്ടോ? ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ലോക്ക്ഡ് ആപ്സ്, മാസ്ക്ഡ് ആപ്സ്. അപ്പോൾ ലോക്ക്ഡ് ആപ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഏത് ആപ്പാണ് ലോക്ക് ചെയ്യേണ്ടത് അതിവിടെ ആഡ് കൊടുത്തിട്ട് നമുക്ക് ഏതൊക്കെ ആപ്പാണ് ലോക്ക് ചെയ്യേണ്ടത് ആ ആപ്പൊക്കെ നമുക്ക് ലോക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ യൂട്യൂബ്, യൂട്യൂബ് ലോക്ക് ആക്കണമെങ്കിൽ അപ്പോൾ അവിടെ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ യൂട്യൂബ് സെലക്ട് ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇവിടെ യൂട്യൂബ് എടുക്കുക. ഇപ്പോൾ യൂട്യൂബ് ഇവിടെ കണ്ടില്ലേ ലോക്കിൻ്റെ ചിഹ്നം വന്നിരിക്കുന്നത്, ലോക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഇല്ലെങ്കിൽ പിന്നടിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഫിംഗർ പ്രിൻ്റ് കൊടുത്തിട്ടാണ് ഓപ്പൺ ചെയ്യണത്, കണ്ടില്ലേ. ഒക്കെ അങ്ങനെ സുഖമായിട്ട് നമുക്ക് ആപ്പ് ലോക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ S-Secure ആണ് ഈ ആപ്പിൻ്റെ പേര്, അത് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ശ്രീഹാസ് CK ചോദിക്കുന്നത് ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ നിങ്ങൾ ഈ ഫോണ് ചാർജ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ വല്ലതും ഹെവി ടാസ്ക്, ഫോർ എക്സാമ്പിൾ ഗെയിമിംഗ് കളിക്കുകയാണ് ഇല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുകയാണ്, അങ്ങനത്തെ വല്ല ഓപ്ഷൻ ഇല്ലെങ്കിൽ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ബാക്ക് കവറ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുക. ബിക്കോസ് ഈ ഭാഗത്താണ് നമ്മുടെ CPU വരുന്നത്, ഈ ഭാഗത്താണ് ബാറ്ററി വരുന്നത്. അപ്പോൾ ഹീറ്റ് വരുമ്പോൾ ഡെസിപ്പേറ്റ് ആവാനുള്ള സ്ഥലമില്ല, കവറിട്ട് കഴിഞ്ഞാൽ ഹീറ്റ് ഡെസിപ്പേറ്റ് ആവാനുള്ള സ്ഥലമില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഹെവി ടാസ്ക് ചെയ്യുക ഇല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാക്ക് കവർ ഓപ്പൺ ചെയ്തിട്ട് ചാർജ് ചെയ്യുക ഇല്ലെങ്കിൽ ഹെവി ടാസ്ക് ചെയ്യുക. പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ബെഡിൽ സോഫയിലൊന്നും വെച്ച് ചാർജ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഏതെങ്കിലും ബുക്കിൻ്റെ മേലെ അതിൻ്റെ മേലെ വെച്ചിട്ട് വേണം ചാർജ് ചെയ്യാൻ. ഓക്കെ, ഇല്ലെങ്കിൽ ഹീറ്റ് ഡെസിപ്പേറ്റ് ആവാനുള്ള സ്ഥലം ഉണ്ടാവില്ല, നമ്മൾ ബെഡിലൊക്കെ വെച്ചിട്ട് ഇല്ലെങ്കിൽ കവറിൽ വെച്ചിട്ട്, അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ നിങ്ങൾക്ക് വരില്ല. അപ്പോൾ അനൂപ് ചോദിക്കേണ്ടത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയാണ്, പിന്നെ ഇതിൽ സ്ലോ മോഷൻ യൂസ് ചെയ്യുമ്പോൾ ഹാങ് ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് വേറെ ബ്രാൻഡ്സിൻ്റെ ഗ്ലാസ് ബാക്കാണ് കിട്ടുന്നത്, പക്ഷേ ഇതിൽ പ്ലാസ്റ്റിക് ബാക്കാണ് കിട്ടുന്നത്, പോളികാർബണേറ്റ് എന്ന് പറയാം. പിന്നെ ഇതിൽ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഹാങ് ആവുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ രണ്ട് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടില്ലേ, ഇത് സൂപ്പർ സ്ലോ മോഷനിലെടുത്ത വീഡിയോ ആണ്. എനിക്ക് ഇതിൽ സ്റ്റക്ക് ആവണമെന്നില്ല, അടുത്ത വീഡിയോ കാണിച്ചാൽ അത് വെറും സ്ലോ മോഷനിലെടുത്ത വീഡിയോ ആണത്, കണ്ടില്ലേ. ഇതിൽ വലിയ എനിക്കൊരു വീഡിയോ ഒന്നും സ്റ്റക്ക് ആവണില്ല, കണ്ടില്ലേ. സുഖമായിട്ട് സ്ലോ മോഷൻ ഈ ഫോണിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയും കുഴപ്പമില്ല, പിന്നെ ഇതിൽ സ്ലോ മോഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. M30S ബിൽഡ് ക്വാളിറ്റി കുറച്ച് നമ്മളിങ്ങനെ വർത്തി പിടിക്കുമ്പോൾ ഒരു ക്രീക്കിംഗ് സൗണ്ട് വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിലൊന്നും അങ്ങനെ സൗണ്ടൊന്നും വരുന്നില്ല. ബിൽഡ് ക്വാളിറ്റിയും കുഴപ്പമൊന്നുമില്ല, ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് M30S കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെയാണ്. അപ്പോൾ മുഹമ്മദ് യൂസഫ് അലി ചോദിച്ചിട്ടുണ്ട് ഇതിൽ ബാറ്ററി ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ? എനിക്ക് ഇതുവരെ ബാറ്ററി ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല ഇതിൽ. പിന്നെ ഇതിൻ്റെ മുമ്പത്തെ ഒരു കമൻറ്റിൽ ഉത്തരം കൊടുത്തിട്ടുണ്ടല്ലോ, ചാർജ് ചെയ്യുന്ന സമയത്ത് ബാക്ക് കവർ ഓപ്പൺ ചെയ്യുക, പിന്നെ ഹെവി ടാസ്ക് ചെയ്യുമ്പോൾ ബാക്ക് കവർ ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യുക, ബിക്കോസ് ഹീറ്റ് ഡെസിപ്പേറ്റ് ആവാൻ സ്ഥലം വേണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഉള്ളത്. എനിക്ക് ഇതിൽ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഗെയിം കളിക്കുമ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് ഇതിലൊരു കുഴപ്പവും വന്നിട്ടില്ല, ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഷാന സ്റ്റേച്ചിൻ്റെ ഇതിൽ
ഹാങ്ങിങ് ഇഷ്യൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഹാങ്ങിങ് ഇഷ്യൂ ഒന്നും ഇല്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട്, സാംസങ് ഫോണിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, സാംസങ് ഫോൺ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരു 6 മാസം 1 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാങ് ആവും. പക്ഷേ ഇപ്പം ഇതിൽ പണ്ടൊക്കെ സാംസങ് യൂസ് ചെയ്തിരുന്ന സ്കിന്ന് ടച്ച് വീസാണ്, അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്കിന്നായിരുന്നു. അതുകൊണ്ട് 1 വർഷം 6 മാസം ആകുമ്പോഴേക്കും ഫോണ് ഹാങ് ആവുന്നത് സത്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ ടൈമിൽ 1 UI 1 UI 2.0 ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര ലൈറ്റാണ്. അതുകൊണ്ട് ഈ ഫോണ് ഹാങ് ആവണില്ല. ഇപ്പം എൻ്റെ കസിൻ M30 യൂസ് ചെയ്യേണ്ട 1.5 വർഷം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവനൊരു ഹാങ്ങിങ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സാംസങ് ഫോണിനെ പറ്റിയ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അവരുടെ റെപ്യൂട്ടേഷൻ അവരെന്നെ തകർത്തു ടച്ച് വീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ബിക്കോസ് അതൊരു ഹെവി സ്കിന്നായിരുന്നു. ജെ സീരീസിലൊക്കെ 1.5 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞൊക്കെ ഹാങ് ആവണതെന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. J2 ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നു, അത് ഹാങ്ങിങ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ 1 UI യൂസ് ചെയ്യുന്ന ടച്ച് വീസ് ഒക്കെ അവർ എടുത്തു കളഞ്ഞു. ഈ ഫോണിൽ നിന്ന് 1 UI യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ലൈറ്റായി ഒരു UIലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഹാങ് ആവില്ല. 1 വർഷമായാലും 2 വർഷമായാലും ഇതിൽ ഹാങ് ആവില്ല. ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയല്ലോ. അബ്രഹാം ചോദിക്കുന്നത്, ആളുടെ അടുത്ത് 4 GB 64 GB വേരിയൻ്റ് ആണുള്ളത് ഈ ഫോണിൻ്റെ. അപ്പോൾ ഗെയിമിങ്സ് ഒക്കെ കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാങ് ആവുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗെയിമിംഗ് ഫോണല്ല. ഞാൻ മുമ്പ് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രിഫറൻസ് ആണെങ്കിൽ ഈ ഫോൺ ഒരിക്കലും മേടിക്കില്ല. രണ്ടാമത്തെ കാരണം, ഫോണ് നിങ്ങൾ ഒരു 30 മിനിറ്റ്സ് 35 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയി കളിക്കുകയാണെങ്കിൽ ഫോൺ ചൂടാവും. ചൂടാവുമ്പോൾ എന്താണ്ടാവണമെന്ന് വെച്ചാൽ CPU ഓട്ടോമാറ്റിക്കലി പെർഫോമൻസ് കുറയ്ക്കും ഫോണിൻ്റെ. കുറയ്ക്കുമ്പോൾ നമുക്ക് ഗെയിംസിൽ ആ 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല. ഹീറ്റാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി CPUൻ്റെ പെർഫോമൻസ് ഫോൺ കുറയ്ക്കും. ബിക്കോസ് ഹീറ്റിംഗ് അധികമായി കഴിഞ്ഞാൽ CPUനും കേടാണ്, ബാറ്ററിക്കും കേടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പെർഫോമൻസ് കുറയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിൽ ഹാങ് ആവാൻ തുടങ്ങും. അപ്പോൾ ആദ്യം 30 മിനിറ്റ്സ് ഒക്കെ കളിക്കുകയാണെങ്കിൽ കവറൊക്കെ ഊരിയിട്ട് കളിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അധികം നേരം കളിക്കാതിരിക്കുകയാണ് നല്ലത് ഈ ഫോണിൽ. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഈ ഫോണ്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ Redmi Note 8 Pro മേടിക്കുക, അതൊക്കെ നല്ലൊരു ഫോണാണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ CPUൻ്റെ പെർഫോമൻസ് കുറയണോണ്ട് ഇതിൽ നിങ്ങൾക്ക് ഹാങ് ആവാൻ തുടങ്ങും. 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ. കുറിയാക്കോസ് ബേബി പറയണത്, റാം ഭയങ്കരമായിട്ട് കൺസ്യൂം ആവുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ എത്ര ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യണോ അത്രയ്ക്ക് റാം കൺസ്യൂം ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു 30 to 35 20 to 25 ആപ്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ ഇൻറ്റർണൽ ആപ്സിന് തന്നെ റാം കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഔട്ട്സൈഡ് പ്ലേ സ്റ്റോറിന് നിങ്ങൾ ഒരു കുറച്ച് ആപ്സ് കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റാം കൺസ്യൂം ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്സ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ കുറേ ആപ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടാവും, അതിനൊക്കെ റാം കൺസ്യൂം ആവുന്നതാണ്. അപ്പോൾ എത്ര ആപ്സ് നിങ്ങൾ യൂസ് ചെയ്യണോ ആപ്സിൻ്റെ അളവ് കുറയ്ക്കുക. അപ്പോൾ റാം അധികം കൺസ്യൂം ആവില്ല. ആവശ്യമില്ലാത്ത യൂസ് ചെയ്യാത്ത ആപ്സ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആമസോൺ ഫ്ലിപ്കാർട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങളിപ്പോൾ വില്ലിങ് ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല ആ ആപ്പ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഷോപ്പിംഗ് ചെയ്യാത്ത സമയത്ത് ആ ആപ്പൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുക. അങ്ങനെ നമ്മുടെ റാമിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അതാണ് ഇതിൻ്റെ കാരണം. മുഹമ്മദ് റഷി ചോദിക്കുന്നത്, ആമസോണിൽ ഇതിൻ്റെ ക്യാഷ് ഇൻക്രീസ് ആയോ? 12,700 സംതിങ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ക്യാഷൊന്നും അധികം ഇൻക്രീസ് ഒന്നും ആയിട്ടില്ല. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആമസോണിൽ പോവുക, ഈ ഫോണ് വിഷ് ലിസ്റ്റിലിടുക. അപ്പോൾ എപ്പോഴെങ്കിലും അത് അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 12,700 rupees മേടിക്കാം. ആമസോണിൽ പോവുക, വിഷ് ലിസ്റ്റിൽ ഇടുക. അപ്പോൾ അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക. ഓക്കെ, ആ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എനിക്ക് പറഞ്ഞു തരാം. അടുത്ത ചോദ്യം വിഷ്ണു ചോദിക്കുന്നത്, ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടോ ഇതിൽ? അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഫോൺ മാത്രമല്ല ഏത് ഫോൺ മേടിച്ചാലും 1 week വരിക്കും നിങ്ങൾക്ക് നല്ല ബാറ്ററി ലൈഫ് കിട്ടില്ല. അപ്പോൾ എൻ്റെ കാര്യത്തിലും ഈ ഫോൺ മേടിച്ചപ്പോൾ എനിക്ക് ഒരു 7 days വരിക്കും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടായില്ല. അതിൻ്റെ ചാർജിങ് സൈക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആണ് എന്നാലാണ് നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുക. ഒരു 7 days വരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക, ചാർജ് ചെയ്യുക, യൂസ് ചെയ്യുക, ചാർജ് ചെയ്യുക. അങ്ങനെ ഒരു 7 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൽ ബാറ്ററി ലൈഫ് കുറച്ച് ഇൻക്രീസ് ആയി കിട്ടും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾ മേടിച്ചിട്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫ് കുറവാണെന്ന്
നിങ്ങൾക്ക് തോന്നും അല്ല കുറവായിരിക്കും. നിങ്ങൾ ഒരു 7 days യൂസ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ നിങ്ങളുടെ യൂസേജ് പാറ്റേൺസൊക്കെ ഈ ഫോൺ മനസ്സിലാകും. പിന്നെ ബാറ്ററി ചാർജിങ് സൈക്കിൾസും കംപ്ലീറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സൂരജ് ചോദിക്കുന്നത് ഇതിൽ നെറ്റ്വർക്ക് റേഞ്ച് കൂട്ടാനുള്ള വലിയ ടിപ്സ് ഉണ്ടോയെന്ന്. ഇപ്പോൾ നെറ്റ്വർക്ക് കവറേജ് കൂട്ടാനുള്ള ടിപ്സൊന്നും ഇല്ല, പക്ഷേ ഒരു ചെറിയൊരു സെറ്റിങ്സ് പറഞ്ഞു തന്നെ. സെറ്റിങ്സിൽ പോവുക, സെറ്റിങ്സിൽ പോയിട്ട് അബൌട്ട് ഫോണിൽ പോവുക, അബൌട്ട് ഫോണിൽ പോയിട്ട് സ്റ്റാറ്റസിൽ പോവുക, സ്റ്റാറ്റസിൽ പോയിട്ട് സിം കാർഡ് സ്റ്റാറ്റസിൽ പോവുക. അവിടെ നിങ്ങൾക്ക് സിഗ്നൽ സ്ട്രെങ്ത് എന്ന് കാണാണ്ട് അവിടെ 110 dBm എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ എത്ര കുറവായിരിക്കണം അത്രയ്ക്ക് നല്ല സിഗ്നൽ സ്ട്രെങ്ത് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ 100 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സിഗ്നൽ സ്ട്രെങ്ത്താണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ നന്നായി കിട്ടും 100 താഴെയാണെങ്കിൽ. ഇപ്പോൾ എൻ്റെ ഏരിയയിൽ ജിയോന് അധികം നെറ്റ്വർക്ക് കവറേജ് ഇല്ല, അതുകൊണ്ടാണ് 113 dBm കിട്ടുന്നത്. പിന്നെ എൻ്റെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങളുടെ വേറെ ഏതെങ്കിലും മുറിയിൽ പോയി നോക്കുക, അപ്പോൾ ഈ dBm സ്ട്രെങ്ത് കുറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വാല്യൂ കുറയുകയാണെങ്കിൽ ആ റൂമിൽ വെച്ചിട്ട് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. അപ്പോൾ അരുണിമ നായർ പറയണത് ക്യാമറയുടെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന്, ഫുൾ ഓപ്ഷൻസൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, ബിക്കോസ് ഇത് ഭയങ്കര ഒരു വലിയ വീഡിയോ ആവും. അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു വീഡിയോയിൽ, ഇപ്പോൾ ഈ വീഡിയോയിൽ കവർ ചെയ്യണമെങ്കിൽ കുറേ നേരം പിടിക്കുക. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, അഞ്ജു അറിവിൻ ചോദിക്കുന്നത് ബ്രോ ഞാൻ M21 വാങ്ങിയിട്ട് ഇപ്പോൾ 5 days ആയി. ഇപ്പോൾ സെക്കൻഡ് ഡേ ഫോണ് 15% ആകുമ്പോഴേക്കും സാംസങ് ലോഗോ കാണിക്കുന്നത്, എന്താണ് പ്രോബ്ലം? അപ്പോൾ 5 days ആയി വാങ്ങിയിട്ട് 2nd day തൊട്ടിട്ട് 15% ആകുമ്പോഴേക്കും സാംസങ് ലോഗോ ആണ് കാണിക്കുന്നത്. അത് എന്താണ് അതിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊന്ന് ഹാർഡ് റീസെറ്റ് ചെയ്ത് നോക്കുക ഫോണ്. അപ്പോൾ പ്രശ്നം തീർന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് സർവീസ് സെൻ്ററിൽ പോയി നോക്കുക, ഇല്ലെങ്കിൽ റിട്ടേൺ ഡേറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്ത് നോക്കുള്ളൂ ഫോണ്. ഓക്കെ, ഹാർഡ് റീസെറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രോബ്ലം സോൾവ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.